ഹായ് കുട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയൊരു പാറ്റേൺ പരിചയപ്പെടാം. കൂടാതെ ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുടെ ആൻസറുകളും കണ്ടെത്താം. നിങ്ങൾ റെഡിയല്ലേ? ടീച്ചർ റെഡിയാട്ടോ. നല്ലൊരു മീനെ നിങ്ങൾ കാണുന്നില്ലേ? നമുക്കത് വരയ്ക്കാം അല്ലേ? ഇതുപോലെ തന്നെ ത്രെഡ് ഉപയോഗിച്ച് പാറ്റേണും തയ്യാറാക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് രസപ്രദമായി ഒഴിവ് വേളകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്കൊന്ന് വരയ്ക്കാൻ നോക്കിയാലോ? സമചതുരം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. ഇനി ടീച്ചർ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് 12 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം ആദ്യം വര. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എഫർ പേപ്പർ എടുക്കുക. ആ എഫർ പേപ്പർ എടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് 12 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു രേഖ വരയ്ക്കുക. 12 സെൻറ്റിമീറ്റർ. ഇത് വരയ്ക്കുന്നത് ടീച്ചർ വരയ്ക്കുന്നത് പെൻസിൽ കൊണ്ടാണ്. നിങ്ങളും പെൻസിൽ കൊണ്ട് വരയ്ക്കുക. ഇനി നമുക്ക് സമചതുരം വരയ്ക്കാനുള്ള എളുപ്പ വഴി, നമുക്ക് ഇത് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ രീതി നമ്മളൊന്ന് പരിചയപ്പെടണമല്ലോ. അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ പ്രൊട്രാക്ടർ ഉണ്ട്. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ബിന്ദുവിൽ ചേർത്ത് വെക്കുക. വരയോടും ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഈ വരയുടെ ഉൾവശത്ത് നിന്ന് 45 ഡിഗ്രി നിങ്ങൾ അളന്ന് കണ്ടെത്തുക. എന്നിട്ട് അതവിടെ മാർക്ക് ചെയ്യുക. ഇതേപോലെ മറ്റേ വശത്തും നമ്മൾ എന്ത് ചെയ്യണം? ആ ബിന്ദുവിലെ അറ്റത്തുള്ള ബിന്ദുവിലും ആ വരയോട് ചേർത്ത് വെച്ചിട്ട് വരയുടെ ഉൾവശത്ത് നിന്ന് 45 ഡിഗ്രി അളന്ന് മാർക്ക് ചെയ്യുക. ഇനി ഇത് നീട്ടി അങ്ങോട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ബാക്കി ഭാഗം മായ്ച്ച് കളയാം. അതുകൊണ്ട് നീട്ടി വരച്ചു. പതുക്കെ വരച്ചാൽ മതി കേട്ടോ, അമർത്തി വരയ്ക്കരുതേ. അതേപോലെ ഇവിടെയും. ഇനി നിങ്ങൾക്ക് ടീച്ചർ വേറൊരു ഐഡിയയും കൂടെ ഇതിനകത്ത് പറഞ്ഞു തരാം. നമ്മുടെ കയ്യിലൊക്കെ കോമ്പസ് ഇല്ലേ, ആ കോമ്പസ് ഉപയോഗിച്ച് ബാക്കി ഭാഗം വരയ്ക്കുന്നത് എങ്ങനെയെന്നും കാണിച്ചു തരാം. എല്ലാ ട്രിക്കും നിങ്ങൾ പരിചയപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഇതേ അളവ് ഇവിടെ നിന്ന് കോമ്പസിൽ അളന്നെടുക്കുക. നോക്കൂ, ടീച്ചർ അളന്നെടുത്തു. ഈ അളവ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. നിങ്ങളൊന്ന് വെച്ച് നോക്കി അറിയാം. കണ്ടോ? ഇനി എന്താ ചെയ്യുക? ഇവിടെ നിന്ന് നോക്കൂ, ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെ നിന്നും മാർക്ക് ചെയ്യാം. ഇപ്പം കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും രണ്ടും കൂടെ കണ്ണിച്ച ബിന്ദു. ഇനി എന്ത് ചെയ്യണം? അത് നീട്ടി അങ്ങോട്ട് യോജിപ്പിക്കുക. ഇത് രണ്ട് രീതിയും ടീച്ചർ പരിചയപ്പെടുത്തി തന്നതാണ്. നിങ്ങൾക്കിഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ പുറത്തെ ഔട്ട്ലൈനില്ലേ, അത് കറുത്ത കളറ് സ്കെച്ച് പെൻ ഉപയോഗിച്ച് വരയ്ക്കാം. ഇപ്പം നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് മായ്ച്ച് കളയാം. അടുത്തതായിട്ട് ഇതെല്ലാം ഈ 2-4 വശത്തും 1 സെൻറ്റിമീറ്റർ വീതം നിങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം. അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെയല്ലേ വര വരച്ചത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ അടയാളത്തിൽ അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതേപോലെ തന്നെ ഇവിടെ നിന്നിങ്ങോട്ടും 1 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്നിങ്ങോട്ടും. ബാക്കി അല്പം 1 സെൻറ്റിമീറ്റർ തികയില്ലെങ്കിൽ പ്രശ്നമാക്കണ്ട, അത് അവിടെ കിടന്നോട്ടെ. ഇനി ചെയ്യേണ്ടത്, കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചതാണ് അത് തന്നെയാണ് വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് 1-ാമത്തെ പോയിന്റിലേക്ക്, 2-ാമത്തെ പോയിന്റിൽ നിന്ന് ഇവിടെ 2-ാമത്തേലേക്ക്. ഇനി ഇതേ രീതിയിൽ നിങ്ങൾ വരച്ചാൽ മതി. നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച പാറ്റേൺ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു വശം വരച്ചു കഴിഞ്ഞു. ഇതേപോലെ സെയിം പ്രോസസ്സ് ഇവിടെ നിന്ന് 1-ാമത്തെ ബിന്ദുവിൽ നിന്ന് ഇതിലേക്ക്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. ഇപ്പം നോക്കൂ, നമുക്ക് ഇത്രയും ഭാഗം കിട്ടി. ഇനി ഇവിടെ നിന്നിങ്ങോട്ട് 5 സെൻറ്റിമീറ്ററും ഇവിടെ നിന്നിങ്ങോട്ട് 5 സെൻറ്റിമീറ്ററും, അതിലും ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. അപ്പോൾ ഈ വരയോട് ചേർത്ത് നിങ്ങൾ വെച്ചാൽ മതി. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുക.
ഇപ്പൊ നോക്കൂ കൂട്ടുകാരെ, നമുക്ക് നല്ലൊരു മീനെ കിട്ടിയില്ലേ, ഇനി ഇതിനൊരു കണ്ണൊക്കെ കൊടുക്കാല്ലേ. ടീച്ചർ ദാ ഇവിടെ ഒരു കണ്ണിങ്ങനെ വരയ്ക്കുകയാണേ, കണ്ണ് വരച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെയും വരയ്ക്കാം. ഈ ചിത്രത്തിൽ ഞാനത് വരയ്ക്കുന്നില്ല, വരച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ വരച്ചത് കണ്ടോ. ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾ വരച്ചോളൂ കേട്ടോ. ഇത് ഒരെണ്ണം ടീച്ചർ വരച്ചത് കാണിച്ചു, ഇത് വരയ്ക്കാത്തത് കാണിച്ചു തരികയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ളിൽ മനോഹരമായ കളറുകൾ കൊടുക്കാം അല്ലേ. വേണമെങ്കിൽ ബ്ലാക്ക് തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. ടീച്ചർ ഈ ചിത്രത്തിൽ ബ്ലാക്ക് മാത്രമാണ് കൊടുക്കുന്നത്. നമുക്ക് നോക്കല്ലേ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തിരിച്ചു വരക്കാം. ഇപ്പം ടീച്ചർ അതിനെ കളർ കൊടുത്തു. നിങ്ങൾക്ക് പല രീതിയിൽ കളർ കൊടുക്കുക കേട്ടോ, പല കളറുകൾ കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പല രീതിയിൽ പരീക്ഷണങ്ങൾ ചെയ്യുക, അങ്ങനെ വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ആൻസറും കൂടെ ടീച്ചർ ഒന്ന് പറയുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടോ, ഇത് ടീച്ചർ നമുക്കറിയാം ടങ് ക്ലീനർ, നാക്ക് വടിക്കുന്ന സാധനമാണ് അല്ലേ. ഇത് ഉപയോഗിച്ച് ടീച്ചർ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് നോക്കൂ, നമുക്കറിയാം ഇത് 90 കുറവാണ്, പിന്നെ നോക്കുമ്പോൾ കുറച്ചും കൂടെ വിരിഞ്ഞു വരിക അല്ലേ, കോണ് വലുതായി വരിക, പിന്നെയോ ഇനിങ്ങനെ കൂടി വരികയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ അല്ലേ, ഇതിങ്ങനെ കൂടി ഇങ്ങനെ നമുക്കിങ്ങനെ കുത്തനെ വരുമ്പോഴാണ് എത്ര ഡിഗ്രി വരുന്നത്, 90 വരുന്നത് അല്ലേ. കോണിൻ്റെ വിരിവ് കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്, കോൺ വലുതായി വരിക, മനസ്സിലായില്ലേ. ഇതേപോലെ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് തന്നെ വേണമെന്നില്ല, ചെറിയൊരു ആണി അടിച്ചാൽ നമുക്ക് ചെറിയ രണ്ട് മരപ്പലക കിട്ടിയാലേ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊക്കെ ഇനി കൂട്ടുകാർ ശ്രമിക്കുക കേട്ടോ. ടീച്ചർ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊട്രാക്ടർ ഒരെണ്ണം ഉണ്ടാക്കുക. അത് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, കൂട്ടുകാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ചെയ്യേണ്ടത് ഒബ്സർവ് ദ പ്രൊട്രാക്ടർ, വി ക്യാൻ സീ ദാറ്റ് കറസ്പോണ്ടിങ് ടു ഈച്ച് ലൈൻ, രണ്ട് ലൈനും നിങ്ങൾ നോക്കുക. 2 ആർ റിട്ടൺ, ഫൈൻഡ് ദ സം ഓഫ് ദീസ് 2 ഇൻ ഈച്ച് പെയർ. അതായത് കോൺമാബിനിയുടെ ചിത്രം ശ്രദ്ധിക്കുക, ഓരോ വരിയുടെയും താഴെയും മുകളിലുമായിട്ട് 2 സംഖ്യകൾ വീതം തന്നിട്ടില്ലേ, ഈ ഓരോ ജോഡി സംഖ്യകളുടെയും തുക എത്രയാണ് നോക്കി നോക്കൂ. 180 പൂജ്യവും 180 അല്ലേ, 170 10 180, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇനി ഇതിനകത്ത് വേറൊരു ചോദ്യം ടീച്ചർ ചോദിക്കട്ടെ, 20 വ്യത്യാസം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് പറയാവോ. ഒന്ന് ഞാൻ പറഞ്ഞുതരാവേ, 100 അതിനടിയിൽ 80, 100 80 തമ്മിലുള്ള വ്യത്യാസം എത്രയാ, 20. ഇനി വേറെ ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കൂ. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ മട്ടകോൺ മാത്രമുള്ള രൂപത്തിൻ്റെ പേരുകൾ എന്താണ്. ഇവിടെ ഞാൻ 3 ചിത്രമാണ് തന്നിരിക്കുന്നത്. ഒന്ന് ത്രികോണമാണ്, അടുത്തത് ചതുരാണ്, അടുത്തത് പഞ്ചഭുജമാണ്. ഇതിൽ മട്ടകോൺ മാത്രം, എമംഗ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ വിച്ച് വൺ ഹാസ് ഓൺലി റൈറ്റ് ആംഗിൾസ്, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, പെൻഡഗൺ, ഏതിനാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ. നമുക്കറിയാം ചതുരത്തിന് മാത്രമേ എല്ലാ കോണുകളും മട്ടകോണുകളായിട്ടുള്ളൂ. പഞ്ചഭുജത്തിനോ അതേപോലെ ത്രികോണത്തിൻ്റെയോ എല്ലാ കോണുകളും മട്ടകോണുകളല്ല, റൈറ്റാങ്കിളല്ല. കൂട്ടുകാർക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ചോദ്യം ഓരോന്നും നിങ്ങൾ എഴുതിയിട്ട് വേണം ആൻസർ എഴുതാൻ. 3 രൂപങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ മെഷർ ബിറ്റ്വീൻ ദ അവർ ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് വെൻ ദ ടൈം ഈസ് 5 o'clock. അതായത് ക്ലോക്കിൽ 5 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണിൻ്റെ വിരിവ് എത്ര ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് വലിയ പ്രശ്നമില്ല അല്ലേ. അതായത് ഇവിടെ നിങ്ങളുടെ 30 30 60 60 30 90 30 120 30 150 ഡിഗ്രിയാണ് ഈ സൂചികൾക്കിടയിലുള്ള കോണിൻ്റെ അളവ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യവും ക്ലോക്കുമായി തന്നെ ബന്ധമുള്ളതാണ്.
അതായത് റൈറ്റ് എനി ടൈം ഇൻ ദ ക്ലോക്ക് വെൻ ദ ആംഗിൾ മെഷർ ബിറ്റ്വീൻ ദ ഹവർ ഹാൻഡ് ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് ഈസ് 20. ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണിൻ്റെ വിരിവ് 20 ഡിഗ്രി ആണെങ്കിൽ സൂചിപ്പിക്കുന്ന സമയം എഴുതാൻ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാം 3:20 ഒരു സമയം. ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ടീച്ചറെ എങ്ങനെയാണ് 3:20 വരുന്നത്? ടീച്ചറെ കാണാനുള്ള ട്രിക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ട്രിക്ക് പ്രകാരം ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് 3:20 എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ നോക്കി അറിയാം, 3:20 ഇരുപതിൻ്റെ പകുതി 10 എടുക്കുന്നു, മനസ്സിലായില്ലേ? മണിക്കൂർ സൂചി 1/2 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇനി 3-ൽ നിന്ന് ഇവിടേക്ക് 30 വരിക. ഈ 30-ൽ നിന്ന് 10 അങ്ങോട്ട് കുറയ്ക്കുക, 20 ഡിഗ്രിയാണ് വരിക. അതായത് 3-ൽ നിന്ന് ഈ മണിക്കൂർ സൂചി 20 മിനിറ്റ് സഞ്ചരിച്ചു, അപ്പം 3-ൽ നിന്ന് കുറച്ചും കൂടെ ഇങ്ങനെ മുന്നോട്ട് മാറി 30-ൽ നിന്ന് 10 കുറയ്ക്കുക. അപ്പം ഇവിടെ ഈ സൂചികൾക്കിടയിലുള്ള കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ് വരിക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതേപോലെ ഇപ്പുറ വശത്തും സമയം കിട്ടും, നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് ഇഫ് വി ഡിവൈഡ് എ സർക്കിൾ ഇൻ ടു 6 equal parts, ദെൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ സെൻട്രൽ ആംഗിൾ ഡസ് ഒപ്റ്റൈൻ. അതായത് ഒരു വൃത്തത്തെ 6 തുല്യ ഭാഗമാക്കിയാൽ ഒരു കേന്ദ്രകോണിൻ്റെ അളവ് 3 ഡിഗ്രി ആയിരിക്കും. അതായത് ടീച്ചർ ഇവിടെ ഒരു വൃത്തത്തെ 6 തുല്യ ഭാഗങ്ങളാക്കിയതാണ്. ടീച്ചർ ഇത് ഒരു ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കിയതാണ്, പക്ഷെ നമുക്ക് 6 തുല്യ ഭാഗങ്ങളായതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമല്ലോ. അത് സമഷഡ്ഭുജാകൃതിയാണ് വരിക. നമുക്കറിയാം ഇത് ഓരോന്നും സമഭുജ ത്രികോണമാണ് വരിക. ഇതിൻ്റെ അളവ് 3 കോണിൻ്റെ അളവ് 60 ഡിഗ്രിയാണ്. ഇവിടെ ഓരോന്നും 60 ഡിഗ്രിയാണ് വരിക. അപ്പോൾ 60 ഡിഗ്രി വീതം 6, ആകെ 360 ഡിഗ്രി വരും. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് ഗിവൺ കോൺ XYZ 135, ഡ്രോ ദിസ് ആംഗിൾ യൂസിങ് സെസ്ക്വയേഴ്സ്. സെസ്ക്വയർ ഉപയോഗിച്ച് 135 ഡിഗ്രി ഉള്ള കോണ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മട്ട ഉപയോഗിച്ച് വരയ്ക്കുമ്പം നമുക്കറിയാം 135 കിട്ടണമെങ്കിൽ ഒരു കോൺ 45 ഡിഗ്രിയാണ് വരിക. 45 ഡിഗ്രി വന്നെങ്കിലല്ലേ 135-ൻ്റെ 5 വരുള്ളൂ. അപ്പം 45-നോട് ഏത് കൂട്ടണം? 90. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 90 ഡിഗ്രി വരുന്ന ഭാഗം വെക്കുക, 45 ഡിഗ്രി വരുന്ന ഭാഗവും ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ ഇവിടെ കിട്ടുന്ന മെഷർമെൻറ്റ് കോണളവ് 135 ഡിഗ്രിയാണ് വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് വാട്ട് ഈസ് ദ ആംഗിൾ മെഷർ അറ്റ് ഈച്ച് കോർണർ ഓഫ് എ 50 rupees note. അതായത് ഒരു 50 രൂപ നോട്ടിൻ്റെ ഓരോ മൂലയുടെയും കോണിൻ്റെ അളവ് എത്രയാണ്? ഈ കോണിൻ്റെ പേരെഴുതുക. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്കിതിൽ വല്ല പ്രശ്നമുണ്ടോ? 50 രൂപ നോട്ട് എന്ന് പറയുന്നത് ചതുരാകൃതിയല്ലേ, റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ഓരോ കോണും എന്തായിരിക്കും? മട്ട കോണായിരിക്കും, റൈറ്റ് ആംഗിളായിരിക്കും. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഇത് ചതുരാകൃതിയാണ്, മട്ടക്കോണാണ്, ഓരോ മൂലയും നമുക്ക് വരുന്നത് എങ്ങനെ വെച്ചാലും. അത് ഏത് നോട്ടാണെങ്കിലും അത് തന്നെയാണ് കേട്ടോ വരുന്നത്. അടുത്തത് റൈറ്റ് എ ക്യാപിറ്റൽ ഇംഗ്ലീഷ് ആൽഫബെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 ആംഗിൾ ആൻഡ് ഇറ്റ്സ് മെഷർ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രീസ്. അതായത് 90 ഡിഗ്രിയിൽ കുറവുള്ളതും ഒരു കോൺ മാത്രമുള്ളതുമായ ഒരു ഇംഗ്ലീഷ് വലിയ അക്ഷരം എഴുതുക. നമുക്കറിയാം ഇതിൽ ഒറ്റ കോണേ ഉള്ളൂ, ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ കുറവാണ്, വി നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ കുട്ടികാരെ, ഇത്രയും നേരം നമ്മൾ വരച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ നമ്മൾ സമയം ചിലവഴിച്ചു ഇല്ലേ? ഈ സമയം ചിലവഴിച്ച് നിങ്ങൾക്കൊക്കെ നേട്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ട് വേണം ആൻസർ എഴുതാൻ. ടീച്ചർ ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ പാറ്റേണുകൾ, ഇഷ്ടമുള്ള പാറ്റേണുകൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം. വരച്ച് കഴിഞ്ഞിട്ട് ഇതൊരു ആൽബമാക്കാം. ഇനി വേറെയുണ്ട് പാറ്റേൺ, അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളറിങ് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കിത് എന്ത് ചെയ്യാം, പ്ലൈവുഡ് വേണമെന്നൊന്നും പറഞ്ഞ് വീട്ടിൽ വാശി ഉണ്ടാക്കരുത് കേട്ടോ. നമുക്കറിയാം ലോക്ക്ഡൗൺ കാലമാണ്, രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൂചി നൂല് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാം. ഇനി അഥവാ സൂചി നൂലും ഇല്ലെങ്കിലോ,
നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട. എന്ത് ചെയ്യണം, പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ നിങ്ങൾ വരച്ച് പാറ്റേൺ ഉണ്ടാക്കുക. അപ്പം കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. കൂട്ടുകാർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇനിയും ധാരാളം പ്രവർത്തനങ്ങളുമായിട്ട് ഇനി അടുത്ത ഒരു പാറ്റേണും ടീച്ചർ ഇതിൻ്റെ പുറകെ പാറ്റേണുകൾ ഇടുന്നതായിരിക്കും. അടുത്ത പാറ്റേണുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഓക്കെ ബൈ.